ഈ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിന്റെ സംസ്ഥാനത്തൊട്ടാകെയുള്ള ഫലം പരിശോധിക്കുമ്പോൾ യുഡിഎഫ് മൂക്കും കുത്തി വീണത് തെക്കൻ കേരളത്തിലാണ് എന്നുള്ളത് വ്യക്തമാണ്. തെക്കൻ കേരളത്തിലെ മൂന്ന് ജില്ലകൾ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഈ മൂന്ന് ജില്ലകളിലുമായി 30 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. ഈ 30 നിയമസഭാ മണ്ഡലങ്ങളിൽ കൊല്ലത്ത് ഒറ്റ സീറ്റ് പോലും കിട്ടിയിട്ടില്ല. പത്തനംതിട്ടയിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് കിട്ടി കോന്നി, അത് ഉപതെരഞ്ഞെടുപ്പിലൂടെ നഷ്ടപ്പെട്ടു. തിരുവനന്തപുരത്ത് 4 സീറ്റ് കിട്ടിയിരുന്നു, അതിലൊരെണ്ണവും ഉപതെരഞ്ഞെടുപ്പിലൂടെ നഷ്ടപ്പെട്ടു. ആകെ 3 ജനപ്രതിനിധികൾ മാത്രമാണ് ഈ 30-ൽ യുഡിഎഫിനോടൊപ്പം ഇപ്പോഴുള്ളത്. ഒരാൾ ബിജെപിക്ക്, ബാക്കി 26 ഇടത്തും എൽഡിഎഫിൻ്റെ പ്രതിനിധികളാണ്. തെക്കൻ കേരളത്തിൽ ഒരു സ്വാധീനമുണ്ടാക്കാതെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കാം എന്നുള്ള ആഗ്രഹവുമായി യുഡിഎഫിന് എങ്ങനെ മുന്നോട്ട് പോകാനാകും? അവിടെയാണ് ഈ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ തെക്കൻ കേരളത്തിലുണ്ടായ വീഴ്ച യുഡിഎഫ് മറ്റെവിടത്തേക്കാളും ഗൗരവത്തോടുകൂടി പരിശോധിക്കേണ്ടതുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കേണ്ടി വരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ തവണ ഉണ്ടാക്കിയ നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ദയനീയമായി പിന്നോട്ട് പോവുകയും ചെയ്തു. ദയനീയമായ പിന്നോട്ട് പോക്ക്. ഇപ്പോൾ കോർപ്പറേഷനിൽ 41-ൽ നിന്ന് 21-ലേക്കും 21-ൽ നിന്ന് 10-ലേക്കും താഴുന്ന അത്ഭുത പ്രതിഭാസം. 4-ൽ 1 രണ്ട് തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞപ്പോൾ കോൺഗ്രസിൻ്റെ സീറ്റ് കുറഞ്ഞത്, അതിന് ദയനീയമായ പ്രകടനം എന്നല്ലേ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ബ്ലോക്ക് പഞ്ചായത്തുകൾ, 11 ബ്ലോക്ക് പഞ്ചായത്തുകളുള്ളതിൽ 10 ഇടത്തും LDF, അതിൽ തന്നെ 9 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ മൃഗീയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് ഭരണം പിടിച്ചിരിക്കുന്നത്. ചിലയിടങ്ങളിൽ മറ്റേ പേരിനൊരാൾ എന്നുള്ള നിലയിൽ മാത്രമാണ് ജയിച്ചിട്ടുള്ളത്. 3 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഒറ്റ പ്രതിനിധി മാത്രമാണ് UDFനുള്ളത്, ബാക്കി മുഴുവൻ സീറ്റും LDFന്. ജില്ലാ പഞ്ചായത്തിൽ 26 എന്നുള്ള നിലയിൽ കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു സീറ്റ് അധികം പിടിച്ചു. അപ്രതീക്ഷിതമായി 2 സീറ്റുകളിൽ LDFിനേറ്റ തോൽവി. ഒരിടത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയും തോറ്റു, ബാലരാമപുരത്ത് ഒരു പ്രമുഖനായ നേതാവും തോറ്റു. അങ്ങനെ 2 LDFിന് പോലും ഞെട്ടിച്ച 2 തോൽവികൾ 2 ചെറുപ്പക്കാരിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടത് ഒഴിച്ചാൽ ജില്ലാ പഞ്ചായത്തിലും LDFിൻ്റെ തേരോട്ടമായിരുന്നു. മുനിസിപ്പാലിറ്റികളിൽ, വർക്കല മുനിസിപ്പാലിറ്റിയിലും ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിലും കോൺഗ്രസ് 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. നെടുമങ്ങാട് നഗരസഭയിൽ ദയനീയമാണ് പ്രകടനം. നെയ്യാറ്റിങ്ങര നഗരസഭയിൽ മാത്രമാണ് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു പോരാട്ടം കാഴ്ചവെക്കാനായത്. ഇതുമാത്രമാണ് തിരുവനന്തപുരം ജില്ലയിലുള്ള കോൺഗ്രസിൻ്റെ ഏക നേട്ടമെന്ന് പറയാവുന്നത്, നെയ്യാറ്റിൻകര നഗരസഭയിൽ ഒപ്പത്തിനൊപ്പം നിന്നു എന്നുള്ളത്. സുരക്ഷിതമെന്ന് കരുതിയിരുന്ന പഞ്ചായത്തുകൾ പോലും തകർന്ന് തരിപ്പണമാകുന്ന അവസ്ഥ. MLA മാർ പ്രതിനിധാനം ചെയ്യുന്നിടങ്ങളിൽ, ഇപ്പോൾ സിറ്റിംഗ് MLA ആയ ശിവകുമാറിൻ്റെ തിരുവനന്തപുരത്ത്, അവിടെ ആകെയുള്ള 26 വാർഡുകളിൽ 14 എണ്ണവും LDF പിടിച്ചു. 2-ാം സ്ഥാനത്ത് BJP ആണ്. UDFനാകെ 3 എണ്ണം മാത്രമാണുള്ളത്. അതാണ് അവസ്ഥ. കോസ്റ്റൽ മേഖല ഉൾപ്പെടുന്ന സ്ഥലത്തുള്ള അവസ്ഥയാണ് ആലോചിക്കേണ്ടത്. ശബരിനാഥ് പ്രതിനിധാനം ചെയ്യുന്ന അരുവിക്കര നിയോജക മണ്ഡലത്തിലെ പഞ്ചായത്തുകൾ മുഴുവൻ പോയി. 1-ോ 2-ോ പഞ്ചായത്തുകൾ മാത്രമാണ് ഒപ്പമുള്ളത്. വിൻസെൻ്റ് പ്രതിനിധാനം ചെയ്യുന്ന കോവളത്തെ പഞ്ചായത്തുകൾ മുഴുവൻ പോയി. നഗരസഭാ വാർഡുകൾ നഷ്ടപ്പെട്ടു. എവിടെയാണ് കോൺഗ്രസ് ഈ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം അവലോകനം ചെയ്യുമ്പോഴായാലും, ഇതിനു മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം അവലോകനം ചെയ്യുമ്പോഴായാലും നേട്ടമുണ്ടാക്കാമെന്ന് പ്രതീക്ഷിക്കുന്നത്? കൊല്ലം ജില്ല, ചില പഞ്ചായത്തുകളിൽ UDFന് നേട്ടമുണ്ടാക്കാൻ സാധിച്ചുവെങ്കിൽ പോലും കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റികളിലും ജില്ലാ പഞ്ചായത്തിലും അതീവ ദയനീയമാണ് പ്രകടനം. 11 സീറ്റുകളുള്ള സ്ഥലമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NK പ്രേമചന്ദ്രൻ വമ്പൻ ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ച സ്ഥലം. അവിടെ ആ NK പ്രേമചന്ദ്രൻ വിജയിച്ചതിൻ്റെ ഒരു ചെറു ചലനം പോലും ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. RS സ്പീക്കർക്ക് അതുകൊണ്ടാണ് അവിടുത്തെ സംഘടനാ സംവിധാനത്തോട്, ഈ കോൺഗ്രസ് സംഘടനാ സംവിധാനത്തോട് ഇത്രമേൽ അമർഷം. പ്രേമചന്ദ്രൻ്റെ വ്യക്തിപരമായ മികവും അന്ന് UDFന് അനുകൂലമായി ന്യൂനപക്ഷങ്ങളിലുണ്ടായിരുന്ന കാറ്റും അതിൻ്റെ 1% ഉപയോഗപ്പെടുത്തിയിരുന്നെങ്കിൽ ഒപ്പത്തിനൊപ്പം നിൽക്കാവുന്ന നിലയിലേക്ക് UDFന് വളരാമായിരുന്നു എന്ന് RSP ചൂണ്ടിക്കാട്ടുന്നത് അതുകൊണ്ടാണ്. തിരുവനന്തപുരത്തും അതുതന്നെ. അടൂർ പ്രകാശും ശശി തരൂറും നേടിയ മിന്നുന്ന വിജയത്തിൻ്റെ 7 അയലത്തെത്തുന്ന ഒരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ലല്ലോ. പത്തനംതിട്ടയിലും സംഭവിച്ചത് അതുതന്നെ. അതിൽ പത്തനംതിട്ടയിലെ 5 സീറ്റുകൾ മാറ്റി നിർത്തു. ബാക്കി ഇപ്പോൾ കൊല്ലം, തിരുവനന്തപുരം ജില്ലകൾ എടുത്ത് പരിശോധിച്ചാൽ ഇവിടെ എന്താണ് കോൺഗ്രസിന് സംഭവിച്ചത്? കോൺഗ്രസിന് യഥാർത്ഥത്തിൽ ഈ 2 ഇടങ്ങളിലും സംഘടനാ സംവിധാനം ഇല്ല എന്ന് തന്നെ പറയാം.
തിരുവനന്തപുരത്ത് 110 ഡി സി സി ഭാരവാഹികൾ മറ്റുമുണ്ട്. ഈ 110 ഭാരവാഹികൾ 110 പേരും ഭാരവാഹികളായ സമയത്തും പിന്നെ 10-14 കെ പി സി സി ഭാരവാഹികളുണ്ട്. ഇവർ ഭാരവാഹികളായ സമയത്തും തിരുവനന്തപുരം നഗരത്തിലും തിരുവനന്തപുരത്തിൻ്റെ ചെറുനഗരങ്ങളിലും തിരുവനന്തപുരം ജില്ലയിലെ ചെറുനഗരങ്ങളിലുമൊക്കെ ഇവരുടെ പോസ്റ്ററുകളും ഫ്ലക്സുകളും ഉയർന്നത് എണ്ണി നോക്കിയാൽ തന്നെ എൽ ഡി എഫിനെ മറികടക്കാവുന്ന എണ്ണം പോസ്റ്ററുകളും ഫ്ലക്സുകളും ഉണ്ടായിരുന്നു. സ്വന്തം ഫ്ലക്സുകളും പോസ്റ്ററുകളും വയ്ക്കാൻ കാട്ടിയ ആത്മാർത്ഥതയും ആളെ കൂടെ കൂട്ടാൻ നടത്തിയ ആത്മാർത്ഥതയും പോലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ സംഘടനാ നേതൃത്വത്തിലുള്ളവർക്കുണ്ടായിട്ടില്ല. കൊല്ലത്ത് തമ്മിലടിയുടെ കേന്ദ്രമായി മാറിയിരിക്കുന്നു. നേരത്തെ തന്നെ കെ പി സി സി നിയോഗിച്ചിരിക്കുന്ന ഈ ഡി സി സികളുടെ വിലയിരുത്തൽ സമിതി റെഡ് മാർക്കിൽ രേഖപ്പെടുത്തിയിരുന്ന ജില്ലകളായിരുന്നു തിരുവനന്തപുരവും കൊല്ലവും. നമ്മളൊക്കെ അത് പല ഘട്ടങ്ങളിൽ വാർത്തകളിലൂടെ ചൂണ്ടിക്കാട്ടിയിരുന്നതാണ്. റെഡ് മാർക്കിലാണ് തിരുവനന്തപുരവും കൊല്ലവും എന്ന്. പലവട്ടം ഈ രണ്ടിടത്തെയും ഡി സി സി പ്രസിഡന്റുമാരെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട വലിയ ആലോചനകൾ നടന്നിരുന്നു. പക്ഷേ രണ്ടുപേരും ഉന്നത തലത്തിൽ പിടിയുള്ള നേതാക്കന്മാരുടെ ആജ്ഞാനുവർത്തികളാണ് എന്നുള്ളത് കൊണ്ട് രണ്ടുപേരെയും മാറ്റാതെ ഇങ്ങനെ കൊണ്ടുപോവുകയായിരുന്നു. ഫേസ്ബുക്കിൽ വിപ്ലവം നടത്തിയതുകൊണ്ടോ ചാനൽ ചർച്ചയിൽ കേമത്തരം പറഞ്ഞതുകൊണ്ടോ കാര്യമില്ല. ജനങ്ങളുടെ പൾസ് അറിയാൻ കഴിയുന്നവരാകണം സംഘടനയുടെ തലപ്പത്തിരിക്കേണ്ടത്. അത് സംഭവിക്കാത്തിടത്തോളം കാലം ഈ തുടർ ഭരണം എന്നൊക്കെ നമുക്ക് വെറുതെ സ്വപ്നം. ഇപ്പോൾ 19 ഇടങ്ങളിലും ജയിച്ചില്ലേ എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് എന്തും സംഭവിക്കാമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്തും സംഭവിക്കാമെന്ന് ചിന്തിക്കുമ്പോൾ പോലും അങ്ങനെ എന്തും സംഭവിക്കുന്ന തരത്തിലേക്ക് സംഘടനയെ നിർത്താൻ സാധിക്കണ്ടേ? രാഹുൽ ഗാന്ധി എന്നുള്ള ഒരു പ്രതീകമുണ്ടായിരുന്നു കഴിഞ്ഞ പാർലമെൻറ് തെരഞ്ഞെടുപ്പിൽ. നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരടയാളം ഉണ്ടായിരുന്നു കഴിഞ്ഞ പാർലമെൻറ് തെരഞ്ഞെടുപ്പിൽ. ഇപ്പോൾ രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയെ എതിരിടുന്നതിന് നമ്മുടെ നാട്ടിൽ വന്ന് നിൽക്കുന്നു. നമ്മൾ പിന്തുണയ്ക്കണം, നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള ഒരു അജണ്ട ഉണ്ടാകണം എന്നുള്ള നിലയിലുള്ള വിധിയെഴുത്തായിരുന്നു അത്. ഇവിടെ സർക്കാരിനെതിരെ ഇപ്പോൾ പറയാൻ കിട്ടിയ അവസരം പോലും പറയാത്തവർ, അതായത് വാർഡ് തെരഞ്ഞെടുപ്പിൽ ബൂത്ത് തലത്തിൽ പ്രവർത്തനം നടക്കുന്നയിടത്ത് തങ്ങളുടെ സന്ദേശം കൃത്യമായി ജനങ്ങളിലേക്ക് കൈമാറാൻ കഴിയാത്തവർ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തു ചെയ്യുമെന്നാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാധാരണ ബൂത്ത് തല പ്രവർത്തനം പോലും പലയിടത്തും നടക്കാറുള്ളതല്ല. അവിടെയാണ് പ്രശ്നം. ജനങ്ങളിലേക്ക് കൃത്യമായ സന്ദേശം എത്തിക്കാൻ കഴിയാതെ പോകുന്ന കോൺഗ്രസിന്, പ്രത്യേകിച്ച് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ ഈ സംഘടനാ സംവിധാനത്തിൽ അടിമുടിയുള്ള ഉടച്ചു വാർക്കൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ കഴിഞ്ഞ തവണ നേടിയ 5 സീറ്റുകൾ പോലും സ്വപ്നം കാണാൻ കഴിയാത്ത വിധത്തിലേക്ക് മാറും എന്നുള്ളതിൽ സംശയമില്ല. ഒരുപക്ഷെ ചിലരൊക്കെ ജയിച്ചേക്കാം. അവർ ഈ വോട്ട് കച്ചവടം നേരത്തെ നടത്തുന്നത് തന്നെ തങ്ങൾക്ക് ജയിച്ചു കയറാൻ വേണ്ടിയിട്ടുള്ള വഴിയൊരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ള ആക്ഷേപം പല ആളുകളായി നിലനിൽക്കുന്നതാണ്. ആ നേതാക്കൾ ഒരുപക്ഷെ ജയിച്ചേക്കാം, പക്ഷേ 5 എന്നുള്ള എണ്ണത്തിലേക്ക് പോലും എത്താൻ കഴിയാത്ത ദുർഗതിയിലേക്ക് യു ഡി എഫ് വഴുതി വീണേക്കും. ഈ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലും ഇപ്പോഴേ കണക്ക് കൂട്ടി ചുവട് വെച്ചില്ലെങ്കിൽ